നമസ്കാരം എല്ലാവർക്കും. അമേരിക്കൻ ട്രക്കിംഗ് ക്യാമ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസത്തെ ഈ വീഡിയോകളൊക്കെ ഇട്ടിരുന്നു, അതിന്റെ പുറകെ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ മിഷിഗണിൽ നിന്ന് ഒരു ലോഡ് എടുത്ത് ഇവിടെ ഒന്ന് പോകേണ്ട സ്ഥലം ഇല്ല, ഞാൻ പറയുന്നില്ല, ഞാൻ അതിന്റെ ഇവിടെ എഴുതിയിടാം, നിങ്ങൾ അങ്ങ് വായിച്ചാൽ മതി. കാരണം ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ട് തെറ്റിദ്ധരിച്ചു പോയൊരു സ്ഥലമാണ്. എന്തായാലും കണക്റ്റിക്കട്ടിന്റെ അടുത്താണ്, ന്യൂയോർക്കിന് അപ്പുറത്ത്. ഓക്കെ, എന്തായാലും നിങ്ങൾ വായിക്കുക, എനിക്ക് വയ്യ. എനിവേ, ആ സ്ഥലത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ എടുത്തിരിക്കുന്നത് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമാണ്. അപ്പൊ ഈ ഐസ്ക്രീം നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ -20 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അപ്പ് ഡൗൺ ആയി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സാധനം നമ്മുടെ മെസ്സായി പോകും, അഴുക്കായി പോകും. അത് തന്നെ ഒരു വലിയ റിസ്ക് ഉള്ള പണിയാണ് ഈ ഐസ്ക്രീമിന്റെ പണി എന്ന് പറഞ്ഞാൽ. അപ്പം അതാണ് നമ്മൾ ലോഡ് എടുത്തിരിക്കുന്നത്. നാളെ ഈവനിങ് 7 മണിക്കാണ് അവിടെ ഇറക്കേണ്ടത്. ഇന്ന് ഇവിടുന്ന് ലോഡ് എടുത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഏകദേശം 4.5 രൂപയായി. ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഏകദേശമൊക്കെ നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന സെയിം വഴി തന്നെയാണ്. ഈ വഴിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ ആ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് ഈ അമേരിക്കയിലുള്ള ഏറ്റവും പ്രൊനൗൺസേഷൻ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും വീഡിയോ വിടാതെ കാണുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിനകത്ത് കാഴ്ചകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. തുടർന്നുള്ള വീഡിയോ കാണാം. ഓക്കെ ഓക്കെ, നമ്മൾ ഏകദേശം ഇപ്പൊ മാസച്യൂസെറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റേറ്റ്. വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്, വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ്. അധികം വണ്ടികളില്ല, ട്രാഫിക് അധികമില്ല, വളരെ ചുരുക്കം വണ്ടികൾ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നു. മലയുടെ നിലകളാണ്, ഇങ്ങോട്ട് വരുന്നത് മൊത്തം കയറ്റം കയറി നല്ല അപ്പിലാണ് ഈ സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്കിനിയും അധികം ദൂരമില്ല, ഒരു 41 മൈൽസേ ഉള്ളൂ ചെല്ലാനുള്ള ഡെസ്റ്റിനേഷൻ, എത്താനുള്ള സമയം. സോ ഈയൊരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഇതിനകത്ത് കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കേട്ടില്ലേ. ഫുൾ മലയാണ്, നല്ല രസകരമായ സ്ഥലം, ശാന്തസുന്ദരം, അധികം വീടുപാടില്ല, പിന്നെ ഒത്തിരി ട്രാഫിക്കോ കാര്യങ്ങളോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. വണ്ടി ഓടിക്കാൻ വളരെ ഈസി, നല്ല അടിപൊളി റോഡ്, വളവും തിരിവും കയറ്റവും ഉണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റോഡാണ്. സോ എന്തായാലും ഞാൻ ഇവിടുത്തെ ആ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിരുന്നു നേരത്തെ തന്നെ. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ വന്നിട്ട് മുമ്പേ റെക്കോർഡ് ചെയ്യാതെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഹൈവേ എന്ന് പറയുന്നത് I-90 ആണ്. I-90 ഈസ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ പ്രകൃതി പ്രകൃതിയൊക്കെ ഒന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് എഴുതി അറിയിക്കണം. നമുക്ക് ഇതിനു മുമ്പ് ഇട്ടിരുന്ന വീഡിയോകൾക്കൊന്നും വലിയ സാരമായ കമൻറ്റുകളൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കമൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നേനെ. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റാണ് ഇത്. ഞാൻ തന്നെ ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ടാണ് ലാസ്റ്റിൽ എനിക്കൊന്ന് ഒരു പ്രാവശ്യം പറയാൻ പറ്റുന്നത്. സോ 2-3 പ്രാവശ്യം ഇത് അടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാസച്യൂസെറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. സോ നിങ്ങളിതിൻ്റെ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഈ സ്ഥലങ്ങളൊക്കെ തന്നെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മറ്റേ റോഡ് ഓപ്പോസിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന റോഡും ഈ റോഡും രണ്ട് റോഡിലും ട്രാഫിക് തീരെ ഇല്ല. അതായത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല അധികം അങ്ങ് ഒത്തിരി റഷായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന്. വളരെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ്. മലകളും ഇറക്കവും കയറ്റവും ഒക്കെയുള്ള റോഡുകളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലം ഭംഗിയെ ആയി കാണുന്നത്. സോ മുന്നോട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇതൊരു നല്ല ഒരു ലൊക്കേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വീടുകളൊന്നും തന്നെ അധികം കാണുന്നില്ല ഇവിടെ. ഏറിയ മൊത്തം നമ്മൾ കാണാൻ പറ്റുന്ന ഹൈവേ എന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ മൊത്തം ഇതുപോലെ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. വേറെ സ്ഥലങ്ങളൊന്നും ഇതുവരെ ഞാൻ ഇവിടെ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ല. നമുക്ക് നോക്കാം മുന്നോട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ഈ വീഡിയോയുടെ കൂടെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ വോയിസും എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എഡിറ്റ് ചെയ്തിട്ടില്ല, അത് വോയിസ് നാച്ചുറലായിട്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് മുന്നോട്ടുള്ളത് അറിയില്ല, മുന്നോട്ട് ചെല്ലുമ്പോഴും
ആയിട്ടും ഒന്നും തന്നെ ട്രാഫിക്കോ കാര്യങ്ങളോ ഇടപാടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സൈഡും എവിടെ ഒരു വീടുകൾ പോലും കാണാനില്ലായിരുന്നു. അങ്ങനത്തെ ഏരിയയിലൂടെയാണ് നമ്മൾ വന്നത്.
Massachusetts, 01085, on the left. It is Summit Block. ഇതാണ് ആ സ്ഥലം. ഇവിടെ ഏകദേശം ഇവിടെ എത്തി. ഈ ഗേറ്റിൽ ചെക്ക് ഇൻ ചെയ്യണം. നമുക്ക് ഈ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിനുള്ളിലോട്ട് ചിലപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റത്തുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താതായിരിക്കും. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും.